ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ലേണിംഗ് ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പി എസ് സി യുടെ രണ്ട് ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേശീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് കുറേയധികം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഐ കാർഡിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ടെൻത്ത് ലെവൽ പ്രിലിംസ് ബേസിക് ക്ലാസ് എന്ന പേരിൽ ആ പ്ലേലിസ്റ്റിലും എല്ലാ ക്ലാസ്സുകളും, ഇതുവരെ നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ആ ഒരു പ്ലേലിസ്റ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത് ദേശീയ പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേശീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ദേശീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങളിൽ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ശ്രദ്ധിക്കുക, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866. നോക്കാം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ് ദാദാഭായി നവറോജി. നോട്ട് ചെയ്യുക, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ് ദാദാഭായി നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം 1866. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ മുൻഗാമി. ലണ്ടൻ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് 1865. ലണ്ടൻ ഇന്ത്യൻ അസോസിയേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഫിറോസ് ഷാ മേത്ത, ബഹദുറിൻ തീയബ്ജി, ഡബ്ല്യു സി ബാനർജി, മൻമോഹൻ ഘോഷ് എന്നിവർ ചേർന്നാണ് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് 1865. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആരാണ്? ലണ്ടവൻ പ്രഭുവാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനിൽ വനിതാ അംഗങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങിയത് എന്നു മുതലാണ്? 1912 മുതലാണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ചത് 1949. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സമ്മേളനത്തിന്റെ സ്ഥിരം വേദിയായ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് മൈക്കിൾ ഓ ഡയറിനെ 1940 നടത്തിയ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിനെ വധിച്ച വ്യക്തിയാണ് ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ്. ഇനി നമ്മൾ പഠിക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876. 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദമോഹൻ ബോസ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ സ്ഥാപക നേതാക്കൾ സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദമോഹൻ ബോസ് എന്നിവരാണ്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിതമായത് 1876. ഭാരത് സഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് ദേശീയ പ്രസ്ഥാനമാണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആണ്. ശ്രദ്ധിക്കുക, പുതിയ പ്രസ്താവനാ ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭാരത് സഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഏത്? ഏതാണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഇനി ഭാരത് സഭയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? ഭാരത് സഭയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് കൽക്കട്ടയിലാണ്. നോട്ട് ചെയ്യുക, കൽക്കട്ടയിലാണ് ഭാരത് സഭയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ജനങ്ങളുടെ രാഷ്ട്രീയവും മാനസികവും ഭൗതികവുമായുള്ള പുരോഗതിയെ നീതിപൂർവമായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ ആണല്ലോ. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. നോട്ട് ചെയ്യുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് ആരാണ്? എ ഒ ഹ്യൂം. നോട്ട് ചെയ്യുക, എ ഒ
ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും എ.ഒ. ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണവുമായി ബന്ധപ്പെട്ടറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടമാണ്? ബോംബെയാണ്. നോട്ട് ചെയ്യുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയാണ്. ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് ആദ്യമായിട്ട് വേദിയായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായി നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. അടുത്തത് INC, നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ. INC യുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? W.C. ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഡൽഹിയിലെ വൈസ്രോയ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ്? ഡെഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്, 1884. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? വേദിയാകാൻ തീരുമാനിച്ചിരുന്നത് പൂനെയാണ്. എന്നാൽ പൂനെയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി ഏതാണ്? പ്ലേഗ് ആണ്. നോട്ട് ചെയ്യുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായി തീരുമാനിച്ചിരുന്നത് പൂനെയാണ്. പൂനെയിൽ നിന്ന് അത് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് പ്ലേഗ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യ മലയാളി. ഇനി INC യുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയിൽ ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം 1889. INC യുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം 1889. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? വില്യം വെണ്ടർബൺ ആണ്. നോട്ട് ചെയ്യുക, ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ വില്യം വെണ്ടർബൺ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഏതായിരുന്നു? ഇന്ത്യയാണ് കേട്ടോ. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഇന്ത്യയാണ്. കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം ഏതാണ്? 1908 മദ്രാസ് സമ്മേളനത്തിലാണ്. ഓക്കെ അല്ലേ. അടുത്തത് കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ആനന്ദ മോഹൻ ബോസ് ആണ്. നോട്ട് ചെയ്യുക, കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ മോഹൻ ബോസ്. 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? രാജ് ബിഹാരി ബോസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. 1908 മദ്രാസ് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? രാജ് ബിഹാരി ഘോഷ് ആണ്. INC സമ്മേളനത്തിന് ഡൽഹിയിൽ ആദ്യമായി വേദിയായത് എന്നാണ്? 1918. INC യുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ് അല്ലെ. ഈ ഹിന്ദി ആണ് INC യുടെ ഔദ്യോഗിക ഭാഷയെന്ന് തെരഞ്ഞെടുത്ത സമ്മേളനം ഏതാണ്? 1925 കാൺപൂർ സമ്മേളനം. തൊട്ടടുത്തടുത്ത സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ അച്ഛനും മകനും ആരൊക്കെയാണ്? മോത്തിലാൽ നെഹ്റു എന്നാണ്. 1928 കൽക്കത്ത സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ ആണ്. INC യുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാണ്? കാദംബനി ഗാംഗുലിയാണ്. INC യുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാഭായി. അതുപോലെ തന്നെ
കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജൻ ഡി സഞ്ജീവയ്യയാണ്. തുടർച്ചയായി രണ്ട് സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരാണ്? രാജ് ബിഹാരി ഘോഷാണ്. 1907 1908 കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ, നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സീതാരാം കേസരി. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ് ആണ് സീതാറാം കേസരി. ഓക്കെ ആണല്ലോ, സീതാറാം കേസരി. അടുത്തത്, ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങളാണ് 1932 ഡൽഹി സമ്മേളനവും 1933 കൽക്കത്ത സമ്മേളനവും. ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങളാണ് 1932 ഡൽഹി സമ്മേളനം, 1933 കൽക്കട്ട സമ്മേളനവും. ഇനി 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരാണ്? രാജീവ് ഗാന്ധിയാണ്, 1985. ഇനി രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതെന്നാണ്? 2017 December 16 കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? 1907 സൂററ്റ് പിളപ്പിനെയാണ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇനി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആചാര്യ JB കൃപാലാനി. ഓക്കെ അല്ലേ. അടുത്തത് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ആരായിരുന്നു? ലോർഡ് റാൻഫോൾഡ് ചർച്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്തെ ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ പഠിച്ചു, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ അസോസിയേഷനും പഠിച്ചു. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ബാക്കി ക്ലാസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് പഠിച്ചാൽ കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ പാർട്ട് പാർട്ടായിട്ട് നമുക്ക് ഓരോരോ ക്ലാസ്സുകൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.